പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോറിന്റെ റേഡിയസിന്റെ ബോർ ഓർബിറ്റിന്റെ റേഡിയസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ വെലോസിറ്റി വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ എ ബോർ ഓർബിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോണിന്റെ ബോർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഇപ്പൊ എപ്പോഴും എനർജി ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സം ചെയ്യണതായിരിക്കും. അപ്പൊ കൈനറ്റിക് എനർജി ഇ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. ഇനി വി സ്ക്വയർക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ വി സ്ക്വയർ ഓൾറെഡി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വി സ്ക്വയർ പഠിച്ചതാണ്. വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡ് ഇ സ്ക്വയർ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ എം ആർ ആണ്. മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായി. ഇതാണ് വി സ്ക്വയറിനുള്ള ഇക്വേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് ഇ സ്ക്വയർ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ എം ആർ. അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വി സ്ക്വയറിന്. ഇസഡ് ഇ സ്ക്വയർ ബൈ ഫൈവ് ഫോർ പൈ എപ്സിലോൺ സീറോ എം ആർ. അപ്പൊ എമ്മും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഇസഡ് ഇ സ്ക്വയർ ബൈ എയ്റ്റ് പൈ എപ്സിലോൺ സീറോ ആർ. അതാണ് കൈനറ്റിക് എനർജി. ഇനി ഇതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുന്നത് ഇ പി എന്നാണ്. പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷന് ഇതാണ് മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ. കൂളംബിക് അട്രാക്റ്റീവ് ഫോഴ്സിന് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചതാണ്. ആർ സ്ക്വയർ ആയിരുന്നു അവിടെ, ഇവിടെ ആറുള്ളൂ. എപ്പോഴും പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷന്റെ രണ്ട് നെഗറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള അട്രാക്ഷൻ വഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇക്വേഷൻ ഇതാണ് മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ. ഒരു പക്ഷേ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ. അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷനും ഇതാണ് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷനും. അപ്പൊ ടോട്ടൽ എനർജി ഇ എൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് സം ചെയ്യാം. ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി ഇടുന്നു. ഇസഡ് ഇ സ്ക്വയർ ബൈ എയ്റ്റ് പൈ എപ്സിലോൺ സീറോ ആർ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഇസഡ് ഇ സ്ക്വയർ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ. ഇതിന്റെ എൽ സി എം എന്ത് വരും? ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസിനെ മൈനസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് എൽ സി എം എടുക്കണം. എൽ സി എം എയ്റ്റ് പൈ എപ്സിലോൺ സീറോ ആറ് വരും. അപ്പൊ ഡിനോമിനേറ്ററിൽ എയ്റ്റ് പൈ എപ്സിലോൺ സീറോ ആറ് വരും. ന്യൂമറേറ്റർ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ ഇസഡ് ഇ സ്ക്വയർ മൈനസ് ടു ഇസഡ് ഇ സ്ക്വയർ വരും. അപ്പൊ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ എയ്റ്റ് പൈ എപ്സിലോൺ സീറോ ആറ് വരും. അപ്പൊ ഇതാണ് ടോട്ടൽ എനർജിക്കുള്ള ഇക്വേഷൻ മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ എയ്റ്റ് പൈ എപ്സിലോൺ സീറോ ആർ. ഇനി നമുക്ക് ആറിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബോർ ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചതാണ്. ആർ ഈക്വൽ ടു, വീണ്ടും ആവർത്തിച്ച് പറയാണ്, ആർ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ സീറോ ബൈ പൈ എം ഇസഡ് ഇ സ്ക്വയർ. അതാണ് ആറിന്റെ ഇക്വേഷൻ. ഇപ്പൊ ഇവിടുത്തെ ആറിന് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, മൈനസ് എം ഇ റേസ് ടു ഫോർ ഇസഡ് സ്ക്വയർ ബൈ എയ്റ്റ് എപ്സിലോൺ സീറോ സ്ക്വയർ എച്ച് സ്ക്വയർ എൻ സ്ക്വയർ. അപ്പൊ ജസ്റ്റ് ആ ഇക്വേഷനിൽ ആറിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടുക, പയ്യും പയ്യും വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ളതാണ് മൈനസ് എം ഇ റേസ് ടു ഫോർ ഇസഡ് സ്ക്വയർ ബൈ എയ്റ്റ് എപ്സിലോൺ സീറോ സ്ക്വയർ എച്ച് സ്ക്വയർ എൻ സ്ക്വയർ. ഇതില് എമ്മും ഇയും എപ്സിലോൺ സീറോയും എച്ചും ഇത്രയും വാല്യൂസ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് അല്ലാത്ത വാല്യൂസ് ഇസഡും എന്നും മാത്രമാണ്. ഇസഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്, എൻ എന്ന് പറയുന്നത് ബോർ ഓർബിറ്റിന്റെ നമ്പറാണ്. അത് രണ്ടും മാറാം, ഇസഡും എന്നും മാറാം, പക്ഷെ ബാക്കിയൊന്നും മാറില്ല. അപ്പൊ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എമ്മിന്റെ വാല്യൂ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 9.1 × 10⁻³⁻³ ആണ്. ഇയുടെ വാല്യൂ 1.6 × 10⁻¹⁹ കൂളംബ് ആണ്. പിന്നെ എപ്സിലോൺ സീറോയുടെ വാല്യൂ 8.854 × 10⁻½ ആണ്. എച്ചിന്റെ വാല്യൂ ആണെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, 6.626 × 10⁻³⁴ ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഇങ്ങനെ കിട്ടും, എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈക്വൽ ടു മൈനസ് 2.179 × 10⁻¹⁸ ഇസഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ജൂൾ പെർ ആറ്റം. ഇതൊരു ആറ്റത്തിൻ്റെയാണ്.
ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണ്. ഇനി ഹൈഡ്രജൻ ആറ്റം തന്നെ 1 മോൾ ആണ് എടുക്കണമെങ്കിൽ നമുക്ക് എന്തുവരും, 6 അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 6.02 × 10⁻²⁷ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം −1.316 × 10⁶ Z² divided by N² ജൂൾ പെർ മോൾ ഓഫ് ആറ്റംസ് അങ്ങനെ വരും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എനർജി എന്ന് പറഞ്ഞ ഫാക്ടർ നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ എനർജിക്ക് നമ്മൾ സൈൻ കൊടുക്കാറില്ല, നെഗറ്റീവ് ആയിട്ട് ഇടാറില്ല. പക്ഷെ ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി വാലിഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ്, ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഒരു ഫ്രീ ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ എൻ എന്ന് പറഞ്ഞ വാല്യൂ, അതിന് ഒരു ബോർ ഓർബിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവും. അപ്പൊ ഇക്വേഷനിൽ എന്നിന്റെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 0 ആയി പോകും. പക്ഷെ ഈ ഫ്രീ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഒരു ബോറിന്റെ ഓർബിറ്റിൽ വന്നിരിക്കുമ്പോൾ ഇലക്ട്രോൺ കുറച്ചും കൂടി സ്റ്റേബിൾ ആവും, ഫ്രീ ഇലക്ട്രോണിനേക്കാളും സ്റ്റേബിൾ ആവും. അപ്പൊ എനർജി ഒന്നും കൂടെയും കുറയും, അങ്ങനെ എനർജി 0നേക്കാളും താഴെ വരും. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരും. അതാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ബോറിന്റെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ലെസ് ദാൻ ദി എനർജി ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ. അപ്പൊ എനർജി കണ്ടുപിടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അത് അതൊക്കെ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഇതാണ് ഒരു പ്രോബ്ലം സാമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത്. അത് ബുക്കിൽ ചെയ്ത് നോക്കുക ആൻസർ കിട്ടണ്ടോന്ന്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം, ദ വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ വെൻ റിവോൾവിംഗ് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ്സ് എനർജി. ഇവിടെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിലെ. പിന്നെ അതിന്റെ വെലോസിറ്റിയും കണ്ടെത്തണം, പിന്നെ എനർജിയും കണ്ടെത്തണം. കോൺസ്റ്റൻസിന്റെ വാല്യൂ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. H 6.626 × 10⁻³⁴ ആണ്. Epsilon 0 8.854 × 10⁻½ ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻³⁺ ആണ്. ഇലക്ട്രോണിക് ചാർജ് ആണെങ്കിൽ 1.602 × 10⁻¹⁹ ആണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ വെച്ച് പഠിച്ചതാണ് റേഡിയസ് ഓഫ് എ ബോർ ഓർബിറ്റ് ആർ ഇസ് ഗിവൺ ബൈ R=N²h²εZ². എൻ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 2 ആണ്, കാരണം സെക്കൻഡ് ഓർബിറ്റിൻ്റെയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. എച്ച് എന്ന് പറയുന്നത് 6.626 × 10⁻³⁴ ആണ്. Epsilon 0 എന്ന് പറയുന്നത് 8.854 × 10⁻½ ആണ്. പൈ 3.14 ആണ്. എം 9.109 × 10⁻³⁹ ആണ്. ഇസഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ്, ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഇവിടെ ഇസഡിന്റെ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.602 × 10⁻¹⁹. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 2² എല്ലാം കാണിച്ചിട്ടുണ്ട്. × 6.626 × 10⁻³⁴ × 8.854 × 10⁻½ ഡിവൈഡഡ് ബൈ 3.14 × 9.109 × 10⁻³⁹ × 1 × 1.602 × 10⁻¹⁹. ആൻസർ ഇങ്ങനെ വരും 2.118 × 10⁻¹⁰ മീറ്റർ. ഇപ്പൊ മീറ്ററിൽ നമുക്ക് വാല്യൂ കിട്ടി, കാരണം എല്ലാം നമ്മളിവിടെ SI യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മീറ്ററിൽ വാല്യൂ കിട്ടി. ഇനി വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി, വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ ബോർ ഓർബിറ്റ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Z²/2nH⁺₀ ആണ്. ഇതിലെ പല ടേംസും കോൺസ്റ്റൻസ് ആണ്, അപ്പൊ അതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Z₁ ആണ്. ഇ എന്ന് പറയുന്നത് 1.602 × 10⁻¹⁹ ആണ്. 2n എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × 2 വരും, സെക്കൻഡ് ഓർബിറ്റ് ആയതുകൊണ്ടാണ് n² വന്നത്. എച്ച് എന്ന് പറയുന്നത് 6.626 × 10⁻¹⁴ ആണ്. Epsilon 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.854 × 10⁻¹⁹ ആണ്.
അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പൊ കിട്ടുന്ന ആൻസർ 1.094 × 10⁶ മീറ്റർ പെർ സെക്കൻഡ് SI യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ കിടക്കട്ടെ. അടുത്തത് മൂന്നാമതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ എ ബോർ ഓർബിറ്റ്. അതിനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചതാണ്, ജസ്റ്റ് ഈ ക്ലാസ്സിലാണ് നമ്മളത് പഠിച്ചത്. എനർജിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -me^4 z²/8ε₀² h²n² ആണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഭാഗം മുഴുവൻ കോൺസ്റ്റൻസും ഈ ഭാഗത്തിൽ മാത്രമാണ് വേരിയേഷൻ വരുള്ളൂ. അപ്പൊ എം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9.109 × 10⁻¹⁴. e^4 അപ്പൊ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.602 × 10⁻¹⁹ ആണ്. പിന്നെ ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് ആറ്റോമിക് നമ്പർ. അപ്പൊ 1² ÷ 8 × ε₀² അബ്സിലോൺ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.854 × 10⁻²² എച്ച് സ്ക്വയർ ആണ്. 6.626 × 10⁻¹⁴² ആണ്. ഇൻറ്റു എൻ സ്ക്വയർ ആണ് വരുന്നത്. എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റിന്റെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2² വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -5.447 × 10⁻¹⁹ ജൂൾ വരും. അപ്പൊ ഇത് പെർ ആറ്റത്തിലുള്ള വാല്യൂ ആണ്. ഇനി അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 1 മോളിന്റെ കണ്ടെത്തണമെങ്കിൽ ×6.022 × 10⁻²³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ -3.280 × 10⁵ ജൂൾ പെർ മോൾ കിട്ടും. അപ്പൊ എനർജി കണ്ടെത്തി, വെലോസിറ്റി കണ്ടെത്തി, റേഡിയസ് കണ്ടെത്തി. അപ്പൊ ഇങ്ങനെ മൂന്നിന്റെയും ഇക്വേഷൻസ് കാണാതെ പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ബുക്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.